നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന അച്ചവ, ഈ ശരീരം മണ്ണോട് മണ്ണായി തീർന്നാലും ചാരത്തോട് ചാരമായിട്ട് ഇത് കത്തി തീർന്നാലും ആറ്റം എന്ത് ചെയ്യുന്നില്ല, നശിക്കുന്നില്ല. ഞാന് അത് കത്തി ചാമ്പലായിട്ട് ഞാന് ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്നു. മഴയത്ത് എൻ്റെ ചാരമെല്ലാം എൻ്റെ ശരീരത്തിൻ്റെ ആറ്റങ്ങളെല്ലാം പല ഭാഗത്ത് ഒഴുകിപ്പോകുന്നു. പക്ഷെ ബൈബിൾ പറയുക അത് നശിക്കുന്നില്ല. അവിടെ കർത്താവ് വിളിക്കും, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ. ഒരൊറ്റ വിളി വിളിക്കുമ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരാറ്റം അത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് കടന്നെന്ന് പറഞ്ഞാലും നൊടി നേരത്തിനുള്ളിൽ ആറ്റങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് എൻ്റെ പഴയ ശരീരം എനിക്ക് തിരിച്ചു തരുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. എന്നിട്ട് അടുത്ത സംഭവിക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ പഴയ ശരീരം തിരിച്ചു വരികയും നൊടി നേരത്തിനുള്ളിൽ എൻ്റെ ശരീരത്തിൻ്റെ രൂപാന്തരം സംഭവിക്കുക. എൻ്റെ ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ശരീരം ഉണ്ടല്ലോ, ഈ ശരീരം ഇവിടെ ജീവിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ശരീരം ഫസ്റ്റേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ ശരീരമുണ്ടല്ലോ, ശ്രദ്ധിച്ചവിടെ ഈ ശരീരം എവിടത്തേക്ക് തന്നിരിക്കുക, ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള ശരീരമാ. എന്നാൽ കർത്താവ് ആകാശമേഘങ്ങളിൽ വരുന്നത് എന്തിനാ, തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാ. നമ്മുടെ സ്വന്തം വീട് എവിടാ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായിട്ട് വരുമെന്ന് നാം കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ സ്വന്തം വീട് നമ്മുടെ സ്വർഗമാണ്. ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഈ ശരീരം കൊണ്ട് പോകാൻ പറ്റത്തില്ല. പോകാൻ പറ്റുമോ? അതുകൊണ്ട് നിന്റെ രൂപാന്തരം വരണം. അതുകൊണ്ട് ഈ ശരീരം ഉയർക്കും, പക്ഷേ ശരീരത്തിന് എന്ത് ചെയ്യും, രൂപാന്തരം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ജീവിക്കത്തക്ക നിലയിൽ ശരീരം നിമിഷ നേരം കൊണ്ട് രൂപാന്തരം സംഭവിക്കും. ഇനി അടുത്ത് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്ത ദൈവത്തിനല്ല, അതായത് ദൈവത്തിൻ്റെ കാഹളം എന്തിനാ, ഒരു വാക്യം കൂടെ നിങ്ങൾ വായിക്കണം. ദൈവത്തിൻ്റെ കാഹളം എന്തിനു വേണ്ടിയാണ്, നമ്മളെ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ ഒരു വാക്യം വായിക്കണം. ഒന്ന് കൊരിന്ത്യർ 15:52 വാക്യം വായിച്ചാട്ടെ. ഒന്ന് കൊരിന്ത്യർ 15:52, നാം എല്ലാവരും നിദ്ര കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വരുന്ന സമയത്ത്, നാം എല്ലാവരും നിദ്ര കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കർത്താവ് ആകാശമധ്യത്തിൽ വന്നു. അപ്പോൾ മരിച്ചുപോയവർ ഉയർക്കും. അപ്പോൾ എങ്ങനെ ഉയർക്കുന്നത്, കർത്താവിൻ്റെ ഗംഭീര നാദം കേൾക്കുമ്പോൾ മരിച്ചുപോയവരെ ഉയർക്കും. പിന്നെ ജീവനോടിരിക്കുന്നവരുടെ അവസ്ഥ എന്താ, അവർ പെട്ടെന്ന് മരിച്ച് തറയി വീണിട്ട് അവിടുത്തെ ഉയർന്നെഴുതി. അങ്ങനെയാണോ, അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, എന്താ അവർ മരിക്കത്തില്ല, ജീവനോടുകൂടെ ഇരിക്കുന്നവർ എന്ത് സംഭവിക്കും, പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ആരാ നാം എന്ന് പറയുന്നത്, ജീവനോടുകൂടെ ഇരിക്കുന്ന നമ്മൾ. ഇന്ന് യേശു വന്നാൽ, അർത്ഥം ഇന്ന് വരുമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇന്നിപ്പോൾ യേശു വന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ, ഗംഭീരനാദം അവിടെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ മുൻപ് മണ്ണിനകത്ത് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരുണ്ട്, അവരുടെ ശരീരങ്ങൾ ആദ്യം ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വരും. അടുത്തത്, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും മരിച്ചിവിടെ വീഴത്തില്ല. നാം ഞാനിത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം തേജസ്വീകരണം പ്രാപിക്കുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതൊരാഴ്ച കൊണ്ട് നടക്കുന്നതല്ല, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നൊടി നേരത്തിനുള്ളിൽ ഈ അത്ഭുതകരമായ പ്രവൃത്തി നടക്കുക. ഏതൊക്കെയ, മരിച്ചവരുടെ ഉയർപ്പും ജീവനോട് ശേഷിക്കുന്നവരുടെ രൂപാന്തരവും സംഭവിക്കുമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രാപിക്കും, തേജസ്വീകരണം പ്രാപിക്കും. എപ്പോഴാ, കർത്താവിൻ്റെ വരവിൽ. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ചാണ് റോമലേഖനം 8:18 പൗലോസ് പറഞ്ഞത്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. നമ്മിലൊരു തേജസ് വെളിപ്പെട്ടാൽ, നമ്മുടെ ശരീരത്തിലൊരു തേജസ് വെളിപ്പെട്ടാൽ, ഇതിനെ പിടിച്ചു നിർത്തുവാൻ ഒരു ശക്തിയെ കൊണ്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ശരീരം എങ്ങനെയാ, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ക്യാൻസറുണ്ട്, അതുപോലെ മാരകമായ പല രോഗങ്ങൾക്കും അടിമകളാ മനുഷ്യൻ്റെ ശരീരം. പക്ഷേ തേജസ് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഈ ശരീരം രൂപാന്തരപ്പെടുകയാണ്. ഏത് വിധത്തിലേക്കാണ് വരുന്നതെന്നുള്ളത് ആ പിന്നെ ഒന്ന് കൊരിന്ത്യ ലേഖനത്തിൽ
അതിൻ്റെ 52 മുതൽ വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വായിക്കാം. നമ്മെല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധരിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അടുത്തത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന് തേജസ്വീകരണം ആവശ്യമായിട്ട് വരുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ എന്തുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തിന് ഒരു മാറ്റം, രൂപാന്തരം, തേജസ്വീകരണം ആവശ്യമായിട്ട് വരുന്നു? അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കാണുന്ന ശരീരം ദൈവമുണ്ടാക്കിയത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുന്ന നിലയിൽ മാത്രമാണ് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ യേശു വരുന്ന എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ഇവിടെ നിന്ന് നമ്മെ വേറെ ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വേറെ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അതാ സ്വർഗരാജ്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ ശരീരമായിട്ട് അങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങോട്ട് പ്രവേശിക്കണമെങ്കിൽ അങ്ങോട്ട് കടക്കാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണം? പാകപ്പെടുത്തി എടുക്കണം. ഈ ശരീരത്തെ ആ നിലയിൽ രൂപാന്തരപ്പെടുത്തി എടുക്കണം. എന്തുകൊണ്ട് ആ നിലയിൽ രൂപാന്തരപ്പെടണം? അതിനുള്ള കാരണമാണ് ഒന്നാമത് പറയുന്നത്, ഈ ശരീരം എങ്ങനെയുള്ളതാ? ദ്രവത്വമുള്ള ശരീരമാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ശരീരത്തിനകത്ത് മാരകമായ രോഗമുണ്ടാകാനുള്ള കാരണം എന്താ? ദ്രവിക്കുന്ന. എനിക്കറിയാം പല ഷുഗർ രോഗികളായ പലരുടെയും കാലുകളൊക്കെ ഈ എന്താണ് ദ്രവിച്ച് ദ്രവിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താ? ഈ ശരീരം എന്തുള്ളതാണ്? ദ്രവത്വമുള്ള ശരീരമാണ്. പക്ഷെ ഈ ദ്രവത്വമുള്ള ശരീരം അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല. അങ്ങോട്ട് കയറണമെങ്കിൽ ദ്രവത്വമുള്ള ശരീരം എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. എന്ന് പറഞ്ഞാൽ ഈ ശരീരം മറ്റൊന്നായിട്ട് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് യോഗ്യമായ നിലയിൽ നമ്മുടെ ശരീരം എന്ത് ചെയ്യണം? മാറണം. എന്താണ് ഈ ശരീരത്തിൻ്റെ പ്രത്യേകത? ഈ ശരീരം എന്താണ്? ദ്രവത്വമുള്ളത്. ഇതെങ്ങോട്ട് മാറണം? ഇന്നത്തെ ഈ ശരീരം എങ്ങോട്ട് മാറണം? ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കണം. എന്ത് സംഭവിക്കണം നമ്മളിൽ? എന്ത് സംഭവിക്കണം? ദ്രവത്വമുള്ള ശരീരം മാറണം. ഈ ശരീരം എന്തായി മാറണം? അദ്രവത്വമുള്ള ശരീരമായിട്ട് മാറണം. ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരമായി മാറണമെങ്കിൽ ഈ മൺകൂടാരത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നേ മതിയാകത്തുള്ളൂ. അപ്പോൾ നമ്മിൽ വെളിപ്പെടുന്ന തേജസ്, ആ തേജസ് നമ്മിൽ ഇടങ്ങി വരുമ്പോൾ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വമുള്ള ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നു. ഇനി അടുത്തത് ഈ ശരീരം എന്താണ്? ഈ മർത്യമായ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? മർത്യം എന്ന് പറഞ്ഞാൽ മരണം. നമ്മുടെ ഈ ശരീരം എന്താ? മരണത്തിന് കീഴ്പ്പെട്ട ശരീരമാണ്. ഈ മർത്യമായ മരണമുള്ള ശരീരം എവിടത്തേക്ക് മാത്രമുള്ളതാ? ഇവിടത്തേക്ക് മാത്രമാണ്. എന്നാൽ അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ എന്തില്ല? മരണമില്ല. അതുകൊണ്ട് മരിക്കാത്ത ഒരു ശരീരമായിട്ട് ഈ ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകണം. അതാ പറഞ്ഞത്, ഈ മർത്യമായത് അമർത്യമായ ശരീരമായിട്ടും മാറ്റപ്പെടണം. മാറ്റപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ദൈവത്തിൻ്റെ തേജസ് ഇതിനകത്തോട്ട് ഇറങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്തത് വായിച്ചാട്ടെ. ഇനിയും നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. ഇപ്പം ഞാൻ 3 കാര്യം പറഞ്ഞു. നമ്മുടെ ഈ ശരീരം എങ്ങനെയുള്ളതാ? എങ്ങനെയുള്ള ശരീരമാണ്? 1, ദ്രവത്വമുള്ള ശരീരം. പിന്നെന്താ? മർത്യമായ ശരീരം. അടുത്തതെന്താണ്? താഴ്ചയുള്ള ശരീരം. ഇതാണ് ശരീരം. പക്ഷേ ഈ 3 സ്വഭാവമുള്ള ശരീരത്തിന് അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല. കർത്താവ് വരുന്നത് എന്തിനാ? എന്തിനാ അമ്മച്ചി വരുന്നേ? കർത്താവ് എന്തിനാ വരുന്നേ? എന്തിനാ വരുന്നത് കർത്താവ്? നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകാനാ? അങ്ങോട്ട് കൊണ്ടുപോകാനാ. പക്ഷേ കർത്താവ് അങ്ങോട്ട് കൊണ്ടുപോകാനാട്ടെ ഇങ്ങോട്ട് വരുന്നതെങ്കിലും അങ്ങോട്ട് കയറണമെങ്കിൽ ഈ ശരീരം കൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാ. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ആ രാജ്യത്തിലേക്ക് പോകത്തക്ക നിലയിൽ നമ്മുടെ ശരീരത്തിന്മേൽ ഒരു രൂപാന്തരം സംഭവിക്കണം. ഈ രൂപാന്തരം എപ്പോഴാണ് സംഭവിക്കുന്നറിയാമോ? ദൈവത്തിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം ആകാശമേഘങ്ങളിൽ മുഴങ്ങുമ്പോൾ ഈ മർത്യമായ ശരീരം, അമർത്യമായ ശരീരവും ഈ ദ്രവത്വമുള്ളത്
അധരവത്തമുള്ള ശരീരവും താഴ്ചയുള്ള ശരീരവും ഹല്ലേലൂയ ഉയർച്ചയുള്ള ഒരു ശരീരമായിട്ട് രൂപാന്തരപ്പെടും. ഇതെപ്പോഴാ സംഭവിക്കുന്നത്? യേശുവിൻ്റെ വരവില. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ഒരു രൂപാന്തരം നമ്മളിൽ സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുമെന്നറിയോ? ഇതിടയ്ക്ക് ഭാവനയിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. അല്ലേ, അല്ലാഹു ദൈവം നമുക്ക് വീട് തരും, വണ്ടി തരും, ഇതൊക്കെ തരും, അത് പ്രസംഗിക്കുന്നത് എനിക്ക് താല്പര്യമാണ്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ സന്തോഷമെന്ന് പറയുന്നത്. നമ്മുടെ പ്രത്യാശയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്കുള്ള പോക്ക്. നമ്മുടെ പ്രത്യാശയെന്ന് പറയുന്നത് അത് കർത്താവ് അങ്ങോട്ട് കൊണ്ടുവരാൻ എന്തെല്ലാം കാര്യം ചെയ്യുന്നുണ്ടെന്നറിയാമോ? ഒന്ന് മരിച്ചുപോയ നമ്മുടെ കഷ്ടപ്പെട്ട് യേശുവിന് വേണ്ടി പീഡ അനുഭവിച്ച് നിന്ന അനുഭവിച്ച് അപമാനങ്ങൾ അനുഭവിച്ച് ജീവിതം യേശുവിന് വേണ്ടി വെച്ചുകൊടുത്ത വിശുദ്ധന്മാരുടെ ശവശരീരങ്ങളെ ഉയർപ്പിച്ചു കൊണ്ടുവരും, അവരുടെ ശരീരം രൂപാന്തരപ്പെടും. കൂടാതെ ജീവനോടിരിക്കുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ? എന്തിനാ എല്ലാവരും ഒന്നും ഇന്ന് രാത്രി ഇവിടെ ചുറ്റുപാടൊക്കെ അനുകൂലമായതുകൊണ്ട് ആരാധനയ്ക്ക് വന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഭർത്താവ് മദ്യപാനിയായ ഭർത്താവുണ്ട്, അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അതുപോലെ പലവിധ വിഷയങ്ങളുണ്ട്, രോഗമുണ്ട്, പല പ്രതിസന്ധിയുണ്ട്. പക്ഷേ അതൊന്നും നോക്കാതെ, അതൊന്നും വകവയ്ക്കാതെ ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമ്മളെ കൈവിടത്തില്ല, കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തിലെത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഈ ശരീരം ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ശരീരമല്ലേ? അപ്പം തേജസ്വീകരണം പ്രാപിച്ച ശരീരത്തിൻ്റെ മനോഹാരിത നമ്മളൊന്ന് ചിന്തിച്ച്, എന്താണ് ദ്രവത്വമില്ല, അദ്രവത്വമാണ്, അമർത്യമാണ്, എന്താ മഹത്വമുള്ള ശരീരമാണ്, എത്രയോ മനോഹരമായ ഒരു ശരീരം. ഇത് കണ്ടാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വരണം. ഒന്ന് യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയായിട്ടും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആരെ പോലെ? നമ്മൾ ഇത്രയും നാളും യേശുവിനെ ഹല്ലേലൂയ ആരാധിക്കുന്നുണ്ട്. കർത്താവിനെ നേരിട്ട് കണ്ട എത്ര പേര് ഇതിനെ നടുവിൽ ഇരിപ്പുണ്ടെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വ്യക്തികൾ പോലും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ നമ്മൾ യേശുവിനെ കണ്ടിട്ടുണ്ട്. എതിലെയാണ് നമ്മൾ യേശുവിനെ കണ്ടിട്ടുള്ളത്? നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ വചനത്തിലൂടെ നമ്മുടെ കർത്താവിനെ കണ്ടാണ് നമ്മൾ അവൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു നമ്മൾ ഇത്രയും നാളും മുഖാമുഖം കണ്ടില്ല, കണ്ണാടിയിൽ കടമുടിയായിട്ടാണ് കണ്ടതേ, അറിഞ്ഞതേ. പക്ഷെ നമ്മളിതിലൂടെ കണ്ടതും അറിഞ്ഞതും നമ്മൾ നേരിട്ട് കാണാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ നമ്മൾ നേരിട്ട് കാണാൻ പോവുകയാ. അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ഇരിക്കുന്നത് പോലെ നാം അവരെ കാണേണ്ടവരാകയാൽ. അടുത്ത വാക്യം വായിച്ചാട്ടെ, അവനോട് സദൃശന്മാരായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയായി തീരും? നമ്മുടെ കർത്താവ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ കർത്താവിനോട് സദൃശന്മാരായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തേജസ്വീകരിക്കപ്പെട്ട ശരീരം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിനെ പോലെ നമ്മളായിത്തീരുന്നൊരവസ്ഥയാണ് നമ്മളുടെ തേജസ്വീകരണം എന്ന് പറയുന്നത്. ആ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിന് രോഗമുണ്ടാകത്തില്ല, അതിലൂടെ കണ്ണുനീരൊലിച്ചു വരത്തില്ല, നിന്ദകൾ അനുഭവിക്കേണ്ടതായിട്ട് വരത്തില്ല, വേദനകൾ അനുഭവിക്കേണ്ടതായിട്ട് വരത്തില്ല, അടി കൊള്ളേണ്ടതായിട്ട് വരത്തില്ല. ഇതൊന്നുമില്ലാതിരിക്കുന്ന ഒരു തേജസ്സിന്റെ ശരീരം ദൈവം നമുക്ക് നൽകാൻ പോവുകയാ. ഇതാണ് ദൈവമക്കളെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആ പ്രത്യാശയുണ്ട്, എൻ്റെ കർത്താവ് വരും, അന്ന് എൻ്റെ കണ്ണുനീരെല്ലാം മാറ്റപ്പെടും. ഇന്ന് ഞാൻ ഒത്തിരി കണ്ണുനീരിലൂടെ കടന്നു പോകുന്നു, ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നു, ഒത്തിരി അപമാനത്തിലൂടെ കടന്നു പോകുന്നു, ഒരുപാട് തകർച്ചകളിലൂടെ കടന്നു പോകുന്നു, ഒത്തിരി പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നു, ഒരുപാട് ഇല്ലായ്മകളിലൂടെ കടന്നു പോകുന്നു, ഒരുപാട് പേരുടെ നടുവിൽ ഞാൻ ഒറ്റപ്പെട്ട വ്യക്തിയാണ്. എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്ന ഹല്ലേലൂയ അത് സാഹചര്യങ്ങളാണ്. എന്നാലും ഒരു കാര്യം ഞാൻ അറിയുന്നു, ഇന്ന് ആരെല്ലാം എന്നെ മാറ്റി നിർത്തിയാലും ആരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തിയാലും ആരെല്ലാം എന്നെ കുറിച്ച് സകല നിന്ദകൾ ഹല്ലേലൂയ എല്ലാ ഹല്ലേലൂയ കളവുകളും എന്നെ കുറിച്ച് പറഞ്ഞു നടന്നാലും എനിക്കൊരു ഭാരവുമില്ല. ഏതെല്ലാം രോഗങ്ങൾ എന്നെ കീഴ്പ്പെടുത്തിയാലും എനിക്ക് യാതൊരു ഭാരവുമില്ല. എന്നാൽ ഇതൊന്നുമില്ലാതിരിക്കുന്ന ഒരു തേജസ്സിൻ്റെ ശരീരം എൻ്റെ കർത്താവ് എനിക്ക് തരുമെന്ന് പ്രത്യാശയുള്ള ദൈവമക്കൾ ഇന്ന് രാത്രികാലം അതരങ്ങൾ തുറന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്താൽ
ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. യേശുവിൻ്റെ മടങ്ങി വരവേ എന്നുള്ളതാണ് പ്രത്യാശ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. അത് തന്നെയാണ് കർത്താവ് മടങ്ങി വരൂ. എനിക്കിവിടെ കർത്താവ് വണ്ടി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, വീട് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എസ്റ്റേറ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പണം നൽകിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഈ ഒരൊറ്റ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വല്ലവിധേനയും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കാഹളം കേൾക്കുമ്പോൾ തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി എൻ്റെ കർത്താവിനോടുകൂടെ നിത്യമായ കാല കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക, ഇതാണ് എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ. അതിനപ്പുറത്ത് മറ്റൊരു പ്രത്യാശയും നമുക്കില്ല. മറ്റെന്തെങ്കിലും പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസം ആ പ്രത്യാശകളെ മാറ്റിവെക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ നിത്യതയെക്കുറിച്ചൊരു വെളിപ്പാട് ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. രാത്രി കാലം എത്ര ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. പൗലോസ് പറയുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഞാൻ ചില സമയങ്ങളിലൊക്കെ ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഹല്ലേലൂയ. അതായത് കർത്താവിൻ്റെ വരവ് അല്ല, നമ്മുടെ ഭാവനെ നമ്മളൊന്ന് കണ്ടു നോക്കിക്കേ. നമ്മുടെ അകത്ത് കണ്ണൊന്ന് തുറന്ന് ആകാശത്തിലേക്കൊന്ന് നോക്കിക്കേ. അവിടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്നത്. അല്ലേ, പതിനായിരങ്ങളിൽ സുന്ദരനായ, അല്ലേലിയ, പതിനായിര സൂര്യനേക്കാൾ ശക്തിയോടെ ശോഭിക്കുന്ന ആ തേജോരൂപിയായ നമ്മുടെ കർത്താവ്, നമ്മുടെ ആത്മമണവാളനായ യേശു ക്രിസ്തു ആകാശവേഗങ്ങളിൽ നമ്മളെ ചേർക്കാൻ കടന്നു വരുന്നു. അവിടുന്ന് ഒരു ശബ്ദം താഴേക്ക് കേൾക്കുന്നു, ഇവിടെ കടന്നു വരിക, അല്ലെങ്കിൽ അല്ലേലിയ മടങ്ങി വരിക എന്ന് വിളിച്ചു പറയുമ്പോൾ അല്ലേലിയ നമ്മുടെ ചുറ്റുപാട് കിടക്കുന്ന ഈ മൺകൂനകളിൽ നിന്നും മനുഷ്യൻ്റെ ശരീരങ്ങൾ ഉയർത്തുവരുന്ന കാഴ്ച നമ്മളൊന്ന് കണ്ട്. ഇന്ന് രാത്രിയിൽ ഇപ്പോൾ യേശുവിൻ്റെ വരവ് സംഭവിച്ചാൽ നമുക്കറിയത്തില്ല എത്ര പേരുടെ, വിശുദ്ധന്മാരുടെ ശവശരീരങ്ങൾ ഈ ദേശത്തുള്ള മണ്ണിനകത്ത് അടക്കം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്കാർക്കും അറിയത്തില്ല. പക്ഷേ ആരുടെയെല്ലാം ശരീരങ്ങൾ, എത്രയെല്ലാം വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ടായിരുന്നു എന്ന് നമുക്കറിയുന്ന ഒരു നിമിഷമുണ്ട്. എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ ഗംഭീരനാഥം കേൾക്കുമ്പോഴാ. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ആലയം ഇരിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ ശവശരീരം ഈ മണ്ണിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ഇപ്പോൾ യേശു വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ കോൺക്രീറ്റുകളെ പൊട്ടിച്ചുകൊണ്ട് ഇതിനകത്തുനിന്ന് ഹല്ലേലൂയ ഇവിടെ മൺമറഞ്ഞു കിടക്കുന്ന വിശുദ്ധനെ ഉയർത്തുവരുന്ന അത്ഭുതത്തിൻ്റെ ഉയർപ്പ് ഇന്ന് പകൽക്കാലം എത്ര ദൈവമക്കൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ ലക്ഷക്കണക്കിന് വിശുദ്ധന്മാരാ ലോകത്തിൻ്റെ വൻകരകളിൽ നിന്ന് ഹല്ലേലൂയ നോട്ടി നേരത്തിനുള്ളിൽ ഈ മണ്ണിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്. ഉയർപ്പിൻ്റെ സുപ്രഭാതം, ഹല്ലേലൂയ ഉയർപ്പിൻ്റെ പൊൻപുലരി, ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ പ്രിയപ്പെട്ടവർ ഇതിനകത്തുനിന്നുയർത്തെഴുന്നേറ്റ് വരാനിടയായി തീരും. അവരുയർത്തെഴുന്നേറ്റ് വരുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരവും തേജസ്വീകരിക്കപ്പെടുന്നു. നാമും അവരും ഒരുമിച്ച് നമ്മുടെ ഈ ലോകത്തെ പരദേശവാസം കഴിഞ്ഞ് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ നമ്മൾ ഒരിക്കലും തിരികെ വരാതെ, പാട്ടുകാരൻ പറയുന്നത് പോലെ, പിന്നെ നമ്മൾ ഒരിക്കലും തിരികെ വരാതെ നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുക. ഹല്ലേലൂയ, ഇത്രയും നാളിവിടെ കണ്ണുനീരായിരുന്നു, ഇത്രയും നാളിവിടെ വേദനയായിരുന്നു, ഇത്രയും നാളിവിടെ അപമാനങ്ങളായിരുന്നു, ഒറ്റപ്പെട്ട സാഹചര്യം. പക്ഷേ അവിടെ നമുക്ക് കണ്ണുനീരില്ല, അവിടെ നിരാശകളില്ല, അവിടെ നിലവിളികളില്ല, അവിടെ ഒറ്റപ്പെടുത്താൻ ആരും കാണത്തില്ല, അവിടെ നമ്മളെക്കുറിച്ച് അപവാദം പറയാൻ ആരും കാണത്തില്ല, അവിടെ നമ്മളെ തകർക്കുവാൻ ഒരു വ്യക്തികൾ പോലും അവിടെ കാണത്തില്ല. നിത്യകാലം നമ്മുടെ കർത്താവിനോട് കൂടെ അല്ലെ നമുക്ക് വാസം ചെയ്യാനിടയായിത്തീരും. ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ കർത്താവ് വരാൻ സമയമായി, എൻ്റെ കർത്താവ് വരാൻ സമയമായി, എൻ്റെ കണ്ണുനീർമാറാൻ സമയമായി, നാഥൻ എപ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പ്രിയമുള്ളവർ, യേശു വരാറായി, യേശു വരാറായി. ലോകത്തിൻ്റെ ഓരോ സംഭവങ്ങളും വിളിച്ചു പറയുന്നു നമ്മുടെ കർത്താവ് വരാറായി. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി അപ്രത്യാശയുണ്ട്, എൻ്റെ കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയുള്ള ദൈവമക്കൾ എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഒന്നേൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ഹല്ലേലൂയ അപ്രത്യാശയോടുകൂടെ കർത്താവിൻ്റെ സന്നിധി ഒന്നേൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവേ, ഇന്ന് രാത്രി അങ്ങ് വന്നാൽ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബലഹീനതയുണ്ടോ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ, ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ ശുദ്ധീകരിക്കണമേ. ഒരുപക്ഷെ നിങ്ങൾ ഉപസിക്കുന്ന നിങ്ങളുടെ ഭൗതികമായ ചില വിഷയത്തിന് വേണ്ടിയായിരിക്കാം, നിങ്ങളുടെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയായിരിക്കാം, ചില വഴികൾ തുറക്കാൻ വേണ്ടിയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു വഴി തുറക്കുന്നതിനെ കളുപരിയായിട്ട് നിങ്ങൾ നിത്യതയിലെത്തിച്ചേരണമെന്നുള്ളതാണ്.